നമ്മുടെ മുമ്പൊരു വീഡിയോയില് സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള മൂവീസിനെ പറ്റി സംസാരിച്ചിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്പേസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കമ്പിളി പോപ്പിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്പർ വൺ, നമുക്കറിയാം സൂര്യൻ ഒരു ആവറേജ് സൈസുള്ള നക്ഷത്രമാണ്. എന്നാൽ സൂര്യൻ്റെ ഉള്ളിൽ ഏകദേശം 1 ദശലക്ഷം ഭൂമികൾ ചേർത്ത് വെക്കാൻ സാധിക്കും. നമ്പർ ടു, നമ്മുടെ സൗരയൂഥത്തിൽ ജലം ഒഴുകുന്ന ഏക പ്ലാനറ്റ് ഭൂമിയാണെന്നായിരുന്നു വർഷങ്ങളായി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ചൊവ്വയിൽ വെള്ളം ഒഴുകിയിരുന്നു എന്നതിൻ്റെ തെളിവുകൾ നാസ കണ്ടെത്തി. നമ്പർ ത്രീ, സ്പേസ് കംപ്ലീറ്റ്ലി സൈലൻ്റ് ആണ്. ശബ്ദ തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ ഒരു മീഡിയം ആവശ്യമാണ്. ശൂന്യതയിൽ അന്തരീക്ഷമില്ലാത്തതിനാൽ നക്ഷത്രങ്ങൾക്കിടയിൽ എല്ലായ്പ്പോഴും നിശബ്ദമായിരിക്കും. അന്തരീക്ഷവും വായുമർദ്ദവും ഉള്ളതുകൊണ്ടാണ് ഭൂമി അടക്കമുള്ള ചില പ്ലാനറ്റുകളിൽ ശബ്ദമുണ്ടാകുന്നത്. നമ്പർ ഫോർ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ തുടങ്ങിയ ഗ്രഹങ്ങളിൽ നമുക്ക് നടക്കാനാവില്ല. അവിടെ സോളിഡായ ഉപരിതലമില്ല. നമ്പർ ഫൈവ്, 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സൗരയൂഥം സൃഷ്ടിച്ചതിൽ നിന്ന് അവശേഷിച്ചവയാണ് കോമറ്റ്സ്. ഇതിൽ മണൽ, ഐസ്, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവയാണ് അടങ്ങിയിരിക്കുന്നത്. നമ്പർ സിക്സ്, വർഷത്തിൽ ഒരിക്കൽ ഒരു കാറിൻ്റെ വലിപ്പത്തിലുള്ള ഒരു ചിഹ്നഗ്രഹം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്നു, പക്ഷേ അത് ഭൂമിയിൽ എത്തുന്നതിന് മുമ്പ് കത്തിപ്പോകുന്നു. നമ്പർ സെവൻ, മനുഷ്യൻ അറിയാവുന്ന ഏറ്റവും ഉയരമുള്ള പർവ്വതം വെസ്റ്റ എന്ന ചിഹ്നഗ്രഹത്തിലാണ്. 22 കിലോമീറ്റർ ഉയരമുണ്ട് ഇതിന്. എവറസ്റ്റിൻ്റെ 3 ഇരട്ടി ഉയരമാണിത്. നമ്പർ എയ്റ്റ്, ഭൂമിയിലെ എല്ലാ ബീച്ചുകളിലെ മണൽത്തരികളേക്കാൾ കൂടുതൽ നക്ഷത്രങ്ങൾ നമുക്കറിയാവുന്ന പ്രപഞ്ചത്തിലുണ്ട്. അത് കുറഞ്ഞത് 1 ബില്യൺ ട്രില്യൺ ആണ്. നമ്പർ നയൻ, ചന്ദ്രനിലെ അപ്പോളോ ബഹിരാകാശ യാത്രികരുടെ കാൽപ്പാടുകൾ കുറഞ്ഞത് 100 ദശലക്ഷം വർഷമെങ്കിലും അവിടെ നിലനിൽക്കും. ചന്ദ്രന് അന്തരീക്ഷമില്ലാത്തതിനാൽ വെള്ളവും വായുവും കാരണം അടയാളം ഇല്ലാതാവില്ല. നമ്പർ ടെൻ, സൗരയൂഥത്തിൻ്റെ മാസിൻ്റെ 99% സൂര്യൻ്റേതാണ്. നമ്പർ ലെവൻ, ഓരോ മണിക്കൂറിലും സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്ന ഊർജം 1 വർഷത്തിൽ ഭൂമി ഉപയോഗിക്കുന്ന ഊർജത്തേക്കാൾ കൂടുതലാണ്. നമ്പർ ലെവൻ, ഒരേ തരത്തിലുള്ള ലോഹത്തിൻ്റെ 2 കഷ്ണങ്ങൾ ബഹിരാകാശത്ത് സ്പർശിക്കുകയാണെങ്കിൽ അവ പരസ്പരം ബോണ്ട് ചെയ്യുകയും പെർമനൻ്റായി ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്നു. ഇതിനെ കോൾഡ് വെൽഡിംഗ് എന്നാണ് പറയുന്നത്. നമ്പർ ട്വൽവ്, നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ചിഹ്നഗ്രഹം സീറസ് എന്ന സ്പേസ് റോക്കിൻ്റെ ഭാഗമാണ്. നമ്പർ തേർട്ടീൻ, ശുക്രനിലെ 1 ദിവസം ഭൂമിയിൽ 1 വർഷത്തിൽ കൂടുതലാണ്. നമ്പർ ഫോർട്ടീൻ, ശനിയുടെ ഉപഗ്രഹങ്ങളിൽ 1-ൽ 2 ടോൺ നിറങ്ങളുണ്ട്. നമ്പർ ഫിഫ്റ്റീൻ, നമുക്കറിയുന്നതിൽ ഏറ്റവും വലിയ അഗ്നിപർവ്വതം ചൊവ്വയിലാണുള്ളത്. നമ്പർ സിക്സ്റ്റീൻ, നമ്മൾ 60 വർഷങ്ങളായി സ്പേസ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്പേസ് ക്രാഫ്റ്റുകൾ എല്ലാ ഗ്രഹങ്ങളുടെയും ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്പർ സെവൻറ്റീൻ, ഭൂമിയുടെ 2 ഇരട്ടി വലിപ്പമുള്ള വജ്രങ്ങളാൽ നിർമ്മിച്ച ഒരു ഗ്രഹമുണ്ട്. നമ്പർ എയ്റ്റീൻ, നെപ്റ്റ്യൂണിൻ്റെ ഉപഗ്രഹമായ ടൈറ്റോൺ ആണ് അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും കോൾഡസ്റ്റ് ഒബ്ജക്റ്റ്. നമ്പർ നയൻറ്റീൻ, ഔട്ട് ഓഫ് സ്പേസിൽ ഫ്രീ ആയി മൂവ് ചെയ്യുന്ന ലിക്വിഡ് ഫോമിലുള്ള എന്തും ഒരു സ്ഫിയറായി മാറും. നമ്പർ ട്വൻറ്റി, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം 92 മിനിറ്റിലും ഭൂമിയെ ചുറ്റുന്നു. ഇപ്രാവശ്യം വീഡിയോ കുറച്ച് ലേറ്റായി പോയി എന്നറിയാം. ഞാൻ റൂം ഷിഫ്റ്റിങ്ങും അതുപോലെ തന്നെ നാട്ടിലേക്കുള്ള ഒരു യാത്രയൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിപ്പോയി. അടുത്ത ആഴ്ച മുതൽ സ്ഥിരമായിട്ട് വീഡിയോസ് ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, പുരാണ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോ സജഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ അതിങ്ങനെ ലേറ്റായി കൊണ്ടുവന്നത്, ഞാൻ നാട്ടിൽ വന്നിട്ട് കുറച്ച് ബുക്ക്സ് റെഫർ ചെയ്തിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ സംസാരിക്കുമ്പോൾ ബുക്ക് റെഫർ ചെയ്തിട്ട് സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഉടനെ തന്നെ അത്തരത്തിലുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്.
അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തി കമ്പിളി പോപ്പിൻ്റെ ലോകത്തേക്ക് പോകുന്നുള്ളൂ. നമുക്ക് ഒരുമിച്ച് ഒരുപാട് കഥകൾ പറയാം, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ അടുത്ത എപ്പിസോഡിൻ്റെ പടിപ്പുരയിലേക്ക് പോട്ടെ. നല്ലൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ഇസ്മി വൈഷ്ണവി സൈനിങ് ഔട്ട്.